പോലീസിനെതിരെ ആരോപണവുമായി തിരുവനന്തപുരം കാട്ടാക്കടയിൽ മണ്ണു മാഫിയ സംഘം കൊലപ്പെടുത്തിയ സംഗീതിന്റെ കുടുംബം. തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതികളെ തിരിച്ചറിയാൻ പോലീസ് അനുമതി നൽകിയില്ലെന്ന് സംഗീതിന്റെ ഭാര്യ സംഗീത പറഞ്ഞു. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് 7 പ്രതികളെയും സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുത്തത്. വൻ പോലീസ് സന്നാഹത്തോടെ രാവിലെ 6 മണിക്കാണ് പ്രതികളെ സംഗീതിന്റെ വീട്ടിലെത്തിച്ചത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവർ വിജിനെയാണ് ആദ്യം പുറത്തിറക്കി തെളിവെടുത്തത്. പിന്നാലെ മുഖ്യപ്രതിയായ ഉത്തമനെയും ടിപ്പർ ലോറി ഡ്രൈവർ ബിനുവിനെയും പുറത്തിറക്കി. തെളിവെടുപ്പിനിടെ സംഗീതിന്റെ ബന്ധുക്കൾ പ്രതികൾക്കു നേരെ പൊട്ടിത്തെറിച്ചു. നാട്ടുകാർ തടിച്ചുകൂടാൻ തുടങ്ങിയപ്പോൾ തെളിവെടുപ്പ് 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കി പ്രതികളെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വെളുപ്പാങ്കാലത്ത് ഉറങ്ങിക്കിടന്ന് ഞങ്ങളെ വിളിച്ച് ഉണർത്തിയിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ആൾക്കാര് കടം തീഴും. എന്റെ മുന്നേ അവർ കൊണ്ടുവന്നില്ല പ്രതികളെ. എന്നാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പ്രതികളെ സ്ഥലത്തുനിന്നും മാറ്റിയെന്നും ദൃക്സാക്ഷികളെ കൊണ്ട് നിയമാനുസരണമുള്ള തിരിച്ചറിയൽപ്പെടു നടത്തുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി വേഗതയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90 ദിവസത്തിനകം തന്നെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. മണ്ണ് മാഫിയുടെ അക്രമം കാട്ടാക്കട പോലീസിനെ അറിയിച്ചിട്ടും സ്ഥലത്തെത്താൻ വൈകിയെന്ന ആരോപണം നെടുമ്പങ്ങൾ DYSP സ്റ്റുവേർട്ട് കീലർ അന്വേഷിക്കുകയാണ്. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രിയും ഇന്നലെ സമ്മതിച്ചിരുന്നു. മണ്ണെടുപ്പ് തടഞ്ഞ സംഗീതിനെ ആദ്യ ടിപ്പറും പിന്നീട് മണ്ണുമാന്തി യന്ത്രവും കൊണ്ട് ഇടിച്ചുവെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. കഴിഞ്ഞ മാസം 24 രാത്രിയാണ് അനുമതിയില്ലാതെ പുരയിടത്തിൽ കയറി മണ്ണെടുക്കാൻ ശ്രമിച്ചവരെ സംഗീത് തടഞ്ഞത്. തലയ്ക്കും നെഞ്ചിനുമേറ്റ പരിക്കാണ് മരണകാരണമായത്. പ്രതികൾ ഒളിവിൽ താമസിച്ച സ്ഥലത്ത് കൊണ്ടുപോയും തെളിവെടുപ്പ് നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.